friends, welcome to Fatima Cookery. Hi, Assalamualaikum. Welcome back. Innoru adipoli lunch inde recipe aitane oru full meal aanu. In lockdown, we have the ingredients Fatima Cookery channel. Subscribe to the channel. Adyam, chutterecha chammandi enganeyanu nokkam. Oru pagadi thanga ingane shellil irunnu ilakki edukkanam. Ennittu adu gas stove il vechu onnu idupole chutte grill edukkanam. Onnu nannayittu nalla karinju povarudhu. Enna poram bhagam alla light aayittu onnu golden brown avum. Side okke onnu thee kathi onnu kariyum. Adokke nammal kalugi chorandi maattan pachum. അതിന്റെ കൂടെ തന്നെ നമ്മൾ വറ്റൽ മുളകും ഇതുപോലെ ഗ്രിൽ ചെയ്ത് എടുത്തിരിക്കാനാണ്. ഇതിനെ ഒന്ന് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാനാണ്. അതിന്റെ കൂടെ നമ്മൾ ഒരു ചെറിയ പീസ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാനാണ്. കുറച്ച് ചെറിയ ഉള്ളി ഒരു 5 മുതൽ 7 വരെ കുറച്ച് കറിവേപ്പില ഈ തേങ്ങ ചുട്ടതിനെ നമ്മൾ നന്നായിട്ട് ഒന്ന് ചൊരണ്ടി കഴുകിയിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കാനാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 teaspoon ആവശ്യം വന്നിട്ടുണ്ട് ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കണ്ട. ഈ പരുവത്തിൽ അരച്ചെടുത്ത് ഒന്ന് ബോൾ ആക്കി ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കാം. നമ്മുടെ ചമ്മന്തി റെഡിയായി. നെക്സ്റ്റ് നമ്മൾ പൊട്ടറ്റോ മസാല ഫ്രൈ തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് കുറച്ച് പൊട്ടറ്റോ നീളത്തിൽ അരിഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടി നമ്മുടെ ചിക്കൻ മസാല പൊടി ആയിരുന്നാലും മതി അതിനെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഈ പൊട്ടറ്റോനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഓയിൽ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ആയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു 12 മിനിറ്റ് ആവും. പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10 മുതൽ 12 മിനിറ്റ് ആവശ്യം വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുത്തത്. നമ്മൾ പൊട്ടറ്റോ ഫ്രൈ റെഡിയായി. ചമ്മന്തിയുടെ കൂടെ മാറ്റി വയ്ക്കാം. അടുത്തതൊരു സിമ്പിളായിട്ട് ഒരു ബീട്രൂട്ട് തോരനാണ്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് താളിച്ചെടുക്കുകയാണ്. മസ്റ്റർഡ് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടിയിട്ട് ഒന്ന് താളിച്ച് എടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ നമ്മൾ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ബീറ്റ്റൂട്ടും ആവശ്യത്തിനുള്ള തേങ്ങയും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് 8 മിനിറ്റ് വേവിക്കാം. ഇതിലേക്ക് നമ്മൾ ഇതുവരേക്കും വെള്ളമൊന്നും ആഡ് ചെയ്തില്ല. വെള്ളം ആഡ് ചെയ്യേണ്ട. 8 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കി അതിലേക്ക് കുറച്ച് ജീരകപ്പൊടിയാണ്. ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് വീണ്ടും ഒരു 8 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ തോരൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിനെയും ഒരു പ്ലേറ്റിൽ മാറ്റി നമ്മുടെ ചമ്മന്തിയും പൊട്ടറ്റോയും കൂടെ വെക്കാം. ഈ മുകളിൽ കാണുന്ന ഐ ബട്ടണിലുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് പോയി നോക്കണേ. എന്നിട്ട് ലൈക്ക് ചെയ്യണം. നെക്സ്റ്റ് നമ്മുടെ 4th റെസിപ്പിയാണ് ടൊമാറ്റോ മെഴുക്കാണ്. നമ്മുടെ സ്ലൈസ് ചെയ്ത് ടൊമാറ്റോയും ഓനിയനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ പാനിലൊന്ന് താളിക്കുകയാണ്. എണ്ണയും കടുകും കറിവേപ്പിലയും റെഡ് ചില്ലിയും കൂടിയിട്ട് നന്നായിട്ട് താളിച്ചതിന് ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയനും ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഒന്നും ആവില്ല, തക്കാളി ഒന്ന് പെട്ടെന്ന് തന്നെ മാഷായി വരും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാവൂ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതുവരേക്കും തയ്യാറാക്കിയ എല്ലാ റെസിപ്പിയും വളരെ ഈസിയാണ്, മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനെയും മാറ്റി വയ്ക്കാം. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ നല്ല പ്ലഫി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗ്രീൻ ചില്ലി ഓനിയനും കറി ലീവ്സും കുറച്ച് തേങ്ങ ചിരകിയതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. അതിനുശേഷം നമ്മൾ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് വിസ്കിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണും മതി, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി ആവശ്യത്തിന് ഒന്ന് കുറച്ച് കൂടുതൽ തന്നെ എണ്ണ ഒഴിക്കാം, എന്നാലേ നല്ല പ്ലഫി ആയിട്ട് വരുള്ളൂ. എണ്ണ നല്ല ചൂടായതിന് ശേഷം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മിക്സിനെ അതിലൊഴിച്ചു കൊടുക്കാം. ഇട്ട് കൊടുത്ത പാടെ തന്നെ അതെല്ലാം ഇങ്ങനെ പൊന്തി വരും. എന്നിട്ട് അതിനെ തിരിച്ചിട്ട് കൊടുക്കാം. 3 മിനിറ്റ്സേ ആവുള്ളൂ ഈ ഓംലെറ്റ്. പെട്ടെന്നായി കിട്ടും. നല്ല ഫ്ലേവറും നല്ല മണവുമാണ്. ഈ സമയത്ത് അതിനെയും ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ചോറുടെ കൂടെ ഇത് ഓരോന്നായിട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ചമ്മന്തി, പിന്നെ തോരൻ, കുറച്ച് പൊട്ടറ്റോ മസാല ഫ്രൈ, ടൊമാറ്റോ മെഴുക്ക്, ഓംലെറ്റ്. ഇത് മോരും കൂടെ ഒഴിച്ച് കഴിച്ചാൽ നന്നായിട്ടിരിക്കും. നല്ല സൂപ്പർ മീലാണ്. ഇതിൻ്റെ കൂടെ മീനൊന്നും ആവശ്യമില്ല. മീനില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫൈഡാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാഴയില കിട്ടിയാൽ വാഴയിലയിൽ വാട്ടി അതിൻ്റെ അകത്ത് വെച്ചൊന്ന് പൊതിച്ചോറാക്കി കഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ഇക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണേ. ഞാനിങ്ങനെ പ്ലേറ്റ് എടുത്ത് വെച്ചപ്പോൾ ഒരു വാഴയില എടുത്തിട്ട് ഒന്ന് കെട്ടി അതിൻ്റെ കൂടെ അച്ചാറും മോരുകറിയൊക്കെ ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കഴിച്ചപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. പാർസലൊന്ന് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഓരോന്നും അതിൻ്റേതായ രുചിയുണ്ടായിരുന്നു. ഓരോന്നായിട്ട് നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് തന്നെ കഴിച്ചത്. ഭയങ്കര ഇഷ്ടപ്പെട്ട്. അതുമാത്രമല്ല മോൾക്ക് കൊച്ചുകുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ആ പൊട്ടറ്റോ ഫ്രൈയും എല്ലാം ഓംലെറ്റും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് വീഡിയോ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. മോള് ഭയങ്കര ഹാപ്പിയിലാണ്. ബൈ. അസ്സലാമു അലൈക്കും. Thanks for watching. Please subscribe my channel. Click bell icon. Select all. Like, comment and share.